കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ചു പോരാടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹിയിൽ തീരുമാനിച്ചു. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്തെ പണാധിപത്യം മാധ്യമങ്ങളുടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും ദുരുപയോഗം എന്നിവയ്ക്കെതിരെയാണ് ഒന്നിച്ചു പോരാടാൻ പ്രധാനമായും തീരുമാനമെടുത്തത്. 11 പ്രതിപക്ഷ പാർട്ടികളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. CPI, കോൺഗ്രസ്, CPM, സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി, NCP, TRS, RJD, RJD, RLD, വെൽഫെയർ പാർട്ടി, സ്വരാജ് ഇന്ത്യ എന്നീ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. EVM അടിസ്ഥാനമാക്കിയുള്ള വോട്ടെടുപ്പ് ജനാധിപത്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതല്ലെന്ന് യോഗം ആരോപിച്ചു. ഓരോ പൗരനും തങ്ങളുടെ വോട്ട് ഉദ്ദേശിച്ച പോലെ തന്നെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പരിശോധിക്കാൻ കഴിയണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ലെന്ന് കരുതാനാവില്ല. വോട്ടിംഗ് പ്രക്രിയ പരിശോധിക്കാവുന്നതോ ഓഡിറ്റ് ചെയ്യാൻ കഴിയാവുന്നതോ ആയ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും സ്വതന്ത്രമായി പുനർ രൂപകൽപ്പന ചെയ്യണം. വോട്ടർമാർക്ക് തങ്ങളുടെ വോട്ട് പരിശോധിക്കാൻ കഴിയുന്ന രീതിയിൽ VVPAT സംവിധാനത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. വോട്ടർമാർക്ക് VVPAT സ്ലിപ്പുകൾ ലഭ്യമാക്കുകയും അവ എണ്ണുന്നതിനായി ചിപ്പ് രഹിത ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനും കഴിയണം. ജനാധിപത്യം രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമഗ്രതയെ പ്രതിലോമകരമായി ബാധിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളുടെ ചെലവുകൾക്ക് പരിമിതിയുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കതില്ല. അതിസമ്പന്നർ തെരഞ്ഞെടുപ്പുകളിൽ പണമൊഴുക്കി രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുകയും ഇതിലൂടെ അധികാരം ഉപയോഗപ്പെടുത്തി തങ്ങളുടെ സമ്പത്ത് പരമാവധി വർദ്ധിപ്പിക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ടറൽ ബോണ്ട് പദ്ധതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെ സുതാര്യമല്ലാതാക്കി തെരഞ്ഞെടുപ്പുകളിൽ വൻ പണത്തിൻ്റെ പങ്ക് ഉറപ്പിക്കുകയും ചെയ്തു. ഇലക്ടറൽ ബോണ്ടുകൾ ഉടൻ നിർത്തലാക്കണം. ആശയവിനിമയ സാങ്കേതിക വിധികളും മാധ്യമ പ്ലാറ്റ്ഫോമുകളും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെയും വിദ്വേഷം നിറഞ്ഞ പോസ്റ്റുകളിലൂടെയും ട്വിറ്ററുകളിലൂടെയും ധ്രുവീകരണം സൃഷ്ടിക്കുന്നു. മാർഗനിർദ്ദേശങ്ങളും നിയമാവലികളും ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ചട്ടലംഘനങ്ങൾക്ക് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടച്ചു. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ശേഷവും ഓൺലൈനുകളിൽ വ്യാജ വാർത്തകൾ തടയുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും പ്രമേയത്തിൽ പറയുന്നു.